കൊറോണ ജാഗ്രതയിൽ സംസ്ഥാനം. സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ച വിദ്യാർത്ഥിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്കാണ് മാറ്റിയത്. വിദ്യാർത്ഥിനിയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്നും ആശങ്കപ്പെടാനില്ലെന്നുമാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യമന്ത്രി തൃശൂരിൽ തുടരുകയാണ്. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ പ്രതിനിധികളുമായി ആരോഗ്യമന്ത്രി 11 മണിക്ക് യോഗം ചേരുന്നുണ്ട്. കൊറോണ സംബന്ധിച്ച് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1053 പേരാണ് കൊറോണയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളത്. നിലവിൽ ആശങ്കപ്പെടാനില്ലെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് സുധിഷ ധർമ്മൻ വിശദാംശങ്ങളുമായുണ്ട്. സുധിഷ, ഈ വിദ്യാർത്ഥിനിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇന്നലെ തന്നെ അത്തരത്തിലേക്ക് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആരോഗ്യനില ഭദ്രമാണ് എന്നത് തന്നെയല്ലേ വിവരം? അനുജ, തീർച്ചയായും അതെ. ഈ കൊറോണ ബാധ സ്ഥിരീകരിച്ച വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ മറ്റ് 3 പേരെ കൂടി ഈ ജനറൽ ആശുപത്രിയിൽ വിദ്യാർത്ഥിക്കൊപ്പം തന്നെ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥിക്ക് മാത്രമാണ് നിലവിൽ കൊറോണ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ഐസൊലേഷൻ വാർഡിലേക്ക് ഈ വിദ്യാർത്ഥിനിയെ മാറ്റിയത്. ബാക്കി 3 പേരും ജനറൽ ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് അത് തന്നെയാണ്. ഇന്ന് രാവിലെയാണ് ഈ വിദ്യാർത്ഥിനിയെ മെഡിക്കൽ കോളേജിലെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. പക്ഷേ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രി അധികൃതരുമായുള്ള ചർച്ച കളക്ട്രേറ്റിൽ നടക്കുകയാണ്. അതായത് ഇതിന്റെ ജാഗ്രതാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ ജാഗ്രതാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഈ യോഗത്തിൽ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഉൾപ്പെടെ തൃശൂർ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആശങ്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ജാഗ്രതാ നിർദ്ദേശമാണ് ഏറ്റവും അധികമായി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആളുകളെ ആശങ്കപ്പെടുത്താതെ എങ്ങനെയാണ് ജാഗ്രത കൈക്കൊള്ളേണ്ടത് എന്നുള്ള എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ തീരുമാനിക്കുക. ഒരുപക്ഷേ ഈ ഒരു സ്വകാര്യ ആശുപത്രികളിൽ കൂടി ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിക്കണമോ അതോ മെഡിക്കൽ കോളേജിൽ മാത്രം മതിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകും. ഒരുപക്ഷേ ആശുപത്രികളിലേക്ക് എത്തുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജിലേക്കോ ജനറൽ ആശുപത്രികളിലേക്കോ അവരെ മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ സ്വകാര്യ ആശുപത്രികളിൽ തന്നെ അത്തരത്തിലുള്ള മേൽനോട്ടങ്ങൾ മതിയോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയാവുക. ഉച്ചയ്ക്ക് ശേഷം IMA ഭാരവാഹികളുമായും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാത്രമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വാർത്ത, ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവരെ കൂടി നിരീക്ഷണത്തിലാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് ചൈനയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് എത്തുന്നു, കൊൽക്കത്തയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തുന്നു. ഈ 2 വിമാനങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരെ മുഴുവൻ നിരീക്ഷിക്കണമെന്ന തരത്തിലേക്കൊക്കെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഈ നാട്ടിലും ഈ കുട്ടിക്കൊപ്പമുള്ളവർ, കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ, ഇവരെയൊക്കെ നിരീക്ഷിക്കുന്നതിലേക്ക് എന്ത് തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്? അനുജ, ഈ മെഡിക്കൽ വിദ്യാർത്ഥി, അതായത് ചൈനയിലെ വുഹാനിൽ നിന്നെത്തിയ മെഡിക്കൽ വിദ്യാർത്ഥിനിക്കാണ് ഇപ്പോൾ കൊറോണ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ ജനറൽ ആശുപത്രിയിലായിരുന്നു ഈ കുട്ടി നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. കുട്ടിയുടെ കൂടെ തന്നെ ചൈനയിൽ നിന്നെത്തിയ മറ്റു 3 പേരും ജനറൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇവരിൽ 2 പേരുടെ പരിശോധനാ ഫലം വന്നതും ഈ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടില്ല, വൈറസ് ബാധ ഇല്ല എന്നാണ് കണ്ടെത്തിയത്. അതിൽ ഒരാളുടെ പരിശോധനാ ഫലം കൂടി എത്തേണ്ടതുണ്ട്. പക്ഷേ ഇവർ ഇപ്പോഴും ജനറൽ ആശുപത്രിയിൽ തന്നെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. 14 ദിവസം ാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ 14 ദിവസവും ഇവർ ജനറൽ ആശുപത്രിയിൽ തന്നെ നിരീക്ഷണത്തിൽ തുടരും. അതോടൊപ്പം തന്നെ കുട്ടിയുമായി ഇടപഴകിയിട്ടുള്ള ആളുകൾ, നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് നേരിട്ട് ഇടപഴകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ വൈറസ് ബാധ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി എവിടെയൊക്കെ ഇടപഴകിയിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലുള്ളവരൊക്കെ തന്നെ ഈ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിയുന്നത് വരെ നിരീക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്കാണ് ഏറ്റവും പ്രധാനമായി ആരോഗ്യവകുപ്പ് കടന്നിരിക്കുന്നത്. 52 പേരാണ് നിലവിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 52 പേരും അവരുടെ വീടുകളിൽ തന്നെ തുടരുകയാണ്. പക്ഷേ ഇതിൽ 3 പേർ ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ടുള്ള കുടുംബാംഗങ്ങളായിട്ടുള്ള 3 പേരെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് നിരീക്ഷണത്തിന്റെ ഭാഗമായി മാത്രമാണ്. ഇവരിൽ ആരും തന്നെ കൊറോണ ബാധിച്ച വിദ്യാർത്ഥിനിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. ആരോഗ്യനില ഭദ്രമാണ്, ആശങ്കപ്പെടാനില്ല എന്നതാണ് വിവരം.